തങ്ങളുടെ കേസുകൾ പ്രതിരോധിക്കാനാകാതെ കാലിട്ടടിക്കുന്ന വി ഡി സതീശനെയും കെ സുധാകരനെയും രക്ഷിക്കാൻ സി പി എം പുറത്താക്കിയ മാധ്യമപ്രവർത്തനം ഉപയോഗിച്ച് വ്യാജ വാർത്ത സൃഷ്ടിക്കുന്നതിന് ലജ്ജയില്ലേ? സർക്കാരിനെതിരായ ആരോപണങ്ങളെല്ലാം ജനം ചവിട്ടിയൊട്ടയിലിടുകയും സ്വയം കുരുക്കിലായി വെന്റിലേറ്റർ കഴിയുന്നവർക്ക് ജീവശ്വാസം കൊടുക്കാനുള്ള അവസാനത്തെ ഓക്സിജനാണ് ജനശക്തി എഡിറ്റർ ജി ശക്തിയറിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ്. എല്ലാ മാധ്യമങ്ങളും പ്രതിപക്ഷവും അത് ഏറ്റുപിടിച്ചു, അന്തിചർച്ചയുമാക്കി, വാലോ തലയോ ഇല്ലാത്ത ജൽപ്പനങ്ങളെ ഔദ്യോഗിക രേഖയാക്കി. പക്ഷേ പൊതുസമൂഹത്തിന് വ്യക്തമായി ഇത് ഗുണ്ടാണെന്ന്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പുറത്താക്കപ്പെട്ട ശക്തിധരൻ 18 വർഷമായി പാർട്ടിക്കെതിരെ പ്രതികാര ബുദ്ധിയോടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സി പി എമ്മിനെ തകർക്കാനുള്ള നിരന്തര ശ്രമങ്ങൾക്കൊടുവിലാണ് ദേശാഭിമാനിയിൽ നിന്ന് ഇയാളെ പുറത്താക്കുന്നത്. ജനശക്തി വാരിയയുടെ ഓരോ ലക്കവും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കളെ അപഹസിക്കാനും പരിഹസിക്കാനുമാണ് ഉപയോഗിച്ചത്. പാർട്ടിക്കെതിരായ വൈരാഗ്യക്കുറിപ്പുകളിൽ കോൺഗ്രസ് നേതാക്കളെ സഹായിക്കാനുള്ള വ്യഗ്രതയും പകൽ പോലെ വ്യക്തമാണ്. ഇന്നോവ കാറിൽ കൈതോലപ്പായയിൽ പൊതിഞ്ഞ് 2,35,000 രൂപ കൊണ്ടുപോയി എന്നാണ് ശക്തിധരൻ്റെ കുറിപ്പ്. ഇദ്ദേഹം ദേശാഭിമാനിയിലുള്ള കാലത്ത് ഇന്ത്യയിൽ ഇന്നോവയില്ല. ദുഷ്ടലാക്കോടെയുള്ള കുറിപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന പല കാര്യങ്ങളും കുപ്രചാരണവും ആക്ഷേപവും ലക്ഷ്യമിട്ടുള്ളതാണെന്ന് അരിയാകാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. വസ്തുത ലവലേശമില്ലെങ്കിലും ഖുറാനിൽ സ്വർണം, ബിരിയാണി ചെമ്പ് എന്നിവ പോലെ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും കൈതോലപ്പായയുമായി കുറേ കാലം നടക്കാം. ഈ കുറിപ്പിന് കാരണമായി ശക്തിധരൻ പറയുന്നത് ഇയാളെ സൈബർ ആക്രമണം നടത്തിയെന്നാണ്. അതും വസ്തുതയല്ല. സി പി എമ്മിനെതിരെ വർഷങ്ങളായി കുറിപ്പുകൾ ഇടുന്ന ആളായതിനാൽ ഇയാളെ ആരും ഗൗനിക്കാറില്ല. ഇപ്പോഴത്തെ ഫേസ്ബുക്ക് പോസ്റ്റിന് മുൻപുള്ള കുറിപ്പുകളിലൊന്ന് പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട കൊടും ക്രിമിനൽ മോൺസൺ മാവുങ്കൽ ബന്ധത്തിൽ കുടുങ്ങിയ കെ സുധാകരനെ വാഴ്ത്തുന്നതായിരുന്നു. ഇതിൽ വെച്ച് മനസ്സിലായില്ലേ ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന്? സി പി എമ്മിൻ്റെ ഉന്നത നേതാവ് കല്ലൂരിലെ ദേശാഭിമാനി ഓഫീസിൽ 2 ദിവസം ചെലവിട്ട് സമ്പന്നരിൽ നിന്നും പണം കൈപ്പറ്റിയെന്നും അതിൽ 2 കോടിയിലേറെ രൂപ എണ്ണി തിട്ടപ്പെടുത്തിയതിന് താൻ സാക്ഷിയാണെന്നുമാണ് ശക്തിധരൻ ആരോപിക്കുന്നത്. ഇങ്ങനെ ആരോപിക്കുമ്പോൾ അതിന് തക്ക തെളിവും കൂടി പുറത്തുവിടണമായിരുന്നു. ആ പണം കൈതോലപ്പായയിൽ പൊതിഞ്ഞ് ഇന്നോവ കാറിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയെന്നും ഇപ്പോഴത്തെ ഒരു മന്ത്രിയും ആ കാറിൽ ഉണ്ടായിരുന്നുവെന്നുമാണ് ആരോപിക്കുന്നത്. ഇത് ചൂടുപിടിച്ച ചർച്ചകൾക്ക് കാരണമായെങ്കിലും സി പി എമ്മിലെ ആരും പ്രതികരിച്ചില്ല. കമൻ്റ് പറിച്ചുവിട്ടപ്പോൾ കരുതി സി പി എം അതിൽ കയറി കൊത്തി മുഖ്യമന്ത്രി രാജിവെക്കുമെന്ന്. അങ്ങനെ ആരെങ്കിലും കരുതിയെങ്കിൽ അവർക്ക് തെറ്റി. ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും തോന്നിവാസങ്ങൾ പറഞ്ഞാൽ അതിന് പിന്നാലെ പോകുന്ന പാർട്ടിയല്ല സി പി എം. അതോർത്തിരുന്നാൽ നന്ന്.